നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ശ്രീ എം ഐ രവീന്ദ്രൻ. പട്ടയൻ രവീന്ദ്രൻ എന്ന പേരിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. മലയോര ജനതയ്ക്ക് പട്ടയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം സഹനങ്ങളും വിവാദങ്ങളും ഏറ്റുവാങ്ങിയ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭൂമിക്ക് പട്ടയം കിട്ടിയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിൽ പട്ടയമുണ്ട്, പട്ടയൻ രവീന്ദ്രൻ. യഥാർത്ഥത്തിൽ ആരാണ് പട്ടയൻ രവീന്ദ്രൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ? നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. നമസ്കാരം. യഥാർത്ഥത്തിൽ ആരാണ് പട്ടയൻ രവീന്ദ്രൻ? എങ്ങനെയാണ് എം ഐ രവീന്ദ്രൻ പട്ടയൻ രവീന്ദ്രനായി മാറിയത്? ഞാൻ 1998 ദേവികുളം തഹസിൽ താലൂക്ക് ഓഫീസിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിലാരായി ജോലി നോക്കിയപ്പോൾ, അന്ന് LDF സർക്കാരാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ ജില്ലയിൽ പട്ടയമേള നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടാകുകയും അതിന് അതിൻ്റെ ഉത്തരവുകൾ ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിലാരെ തന്നെ ദേവികുളം അഡീഷണൽ തഹസിലാരുടെ പൂർണ്ണ ചുമതല നൽകി പട്ടയം നൽകുന്നതിന് ഉത്തരവായി. ഈ ഉത്തരവായതിൻ്റെ വെളിച്ചത്തിൽ അന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിലാർക്ക് പട്ടയം നൽകാനുള്ള ചുമതല നൽകാൻ ഉള്ള കാരണം, അന്ന് തഹസിലാരുടെ തസ്തികയിലേക്കുള്ള സീനിയോറിറ്റി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന കാരണം ഒരു പ്രൊമോഷൻസ് ഇല്ലാതായിരിക്കുന്ന അവസരമായിരുന്നു. അപ്പോൾ ഈ തസ്തികയിൽ വേണ്ട അഡീഷണൽ തഹസിലാരുടെ പോസ്റ്റ് ഇന്നത് സ്പെഷ്യൽ തഹസിലാരാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് ആളില്ലാത്ത സാഹചര്യത്തിലാണ് എനിക്ക് ഫുൾ അഡീഷണൽ തഹസിലാരുടെ ചാർജ് നൽകിക്കൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവായത്. ഇതനുസരിച്ച് ദേവികുളം താലൂക്കിൽ 9 വില്ലേജുകളിലായിട്ട് ഞാൻ പട്ടയം കൊടുക്കുകയുണ്ടായി. ദേവികുളം താലൂക്കിൽ പട്ടയം കൊടുക്കുന്നതിന് ജില്ലാ കളക്ടറെ എന്നെ ഏൽപ്പിച്ച ഉത്തരവിൽ 2500 അപേക്ഷകർക്ക് പട്ടയം കൊടുക്കാനാണ് ടാർഗറ്റ് ഇട്ട് തന്നത്. എന്നാൽ സ്റ്റാഫിൻ്റെ കുറവ് കൊണ്ടും മറ്റ് കാലതാമസത്തിൻ്റെ കുറവ് കൊണ്ടും എനിക്ക് 530 പേർക്ക് മാത്രമേ പട്ടയം കൊടുക്കാൻ സാധിച്ചുള്ളൂ. ഈ പട്ടയങ്ങൾ ദേവികുളം താലൂക്കിൽ 1998 കൊടുത്ത പട്ടയങ്ങൾ 2004 വരെ കരമടച്ച് സ്വീകരിച്ചു. അതിനുശേഷം ഡെപ്യൂട്ടി തഹസിലാർക്ക് പട്ടയം കൊടുക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ളൊരു നിഗമനത്തിൽ, അങ്ങനെ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പട്ടയങ്ങളെല്ലാം വ്യാജമാണെന്ന് അന്ന് കേരളം ഭരിച്ച കേരള മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ പറഞ്ഞത് രവീന്ദ്രൻ നൽകിയ പട്ടയങ്ങളെല്ലാം വ്യാജനാണ് എന്നാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് വ്യാജപ്പട്ടയം കൊടുക്കാൻ ഞാൻ നിർബന്ധനായി, അല്ലെങ്കിൽ വ്യാജ പട്ടയത്തിൻ്റെ ലേബലിലാണ് എന്നെ അറിയപ്പെട്ടത്. മാധ്യമങ്ങൾ എനിക്ക് പേരിട്ട് ആ പട്ടയങ്ങൾക്ക് രവീന്ദ്രൻ പട്ടയം എന്നാണ് പേരിട്ട്. അതുകൊണ്ടാണ് എന്നെ രവീന്ദ്രൻ പട്ടയം എന്ന് 2007 മുതൽ ലോക മലയാളികൾ അറിയപ്പെടുന്നതും ആ രീതിയിൽ ഇപ്പോഴും അറിയപ്പെടുന്നത്. പക്ഷേ ഈ രവീന്ദ്രൻ പട്ടയം വ്യാജനാണെങ്കിൽ എന്തുകൊണ്ട് ഇവ റദ്ദ് ചെയ്യുന്നില്ല? കാരണം 98 ശേഷം കേരളത്തിൽ UDF ഗവൺമെൻറ്റും LDF ഗവൺമെൻറ്റും മാറി മാറി ഭരിച്ചു. ഇപ്പോൾ ഏതാണ്ട് 1998 പോയിട്ട് 2020. ഇതുവരെ എൻ്റെ പട്ടയങ്ങൾ ഒന്ന് റദ്ദ് ചെയ്യാൻ കേരളം ഭരിച്ച സർക്കാരുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രത്യേക ഒരു സവിശേഷതയുള്ളത്. കാരണം നിയമപരമായിട്ട് കൊടുത്ത പട്ടയമാണ്, അത് രവീന്ദ്രൻ പട്ടയങ്ങളിൽ നിന്നാക്കി അത് കരം മേടിക്കുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ആ രീതിയിലാണ് എന്നെ രവീന്ദ്രൻ പട്ടയങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ മൂന്നാർ ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ട് ഈ രവീന്ദ്രൻ പട്ടയം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടായിരുന്നു. CPI പാർട്ടി ഓഫീസ് ഉൾപ്പെടെയുള്ളത് ഇത്തരം പട്ടയത്തിൻ്റെ കീഴിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഈ രവീന്ദ്രൻ പട്ടയത്തിൻ്റെ കീഴിലുള്ളതായിരുന്നില്ല. അതെങ്കിലും റദ്ദ് ചെയ്യാനായിട്ട് അന്നത്തെ ഈ മൂന്നാർ ദൗത്യ സംഘം ശ്രമിച്ചിരുന്നോ? അങ്ങനെ സാറിന് അതേക്കുറിച്ച് വല്ല അറിവുണ്ടോ? മൂന്നാർ ദൗത്യ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയായിരുന്നു. കാരണം അവരുടെ ദൗത്യ ഉദ്ദേശം മൂന്നാറിലെ സർക്കാർ ഭൂമിയെല്ലാം കയ്യേറി അനധികൃതമായിട്ട് കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നിയോഗിച്ചത്. അവർ മൂന്നാറിൽ വന്നപ്പോൾ, ആ ദൗത്യ സംഘം വന്നപ്പോൾ അന്നത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഒരാണ് ദൗത്യ സംഘത്തിലുണ്ടായിരുന്നത്. ആ ദൗത്യ സംഘം ഈ ഞാൻ കൊടുത്ത പട്ടയങ്ങളിൽ, അതായത് KDH വില്ലേജിൽ, പ്രത്യേകിച്ച് കണ്ണൻ ദേവൻ ഹിൽസ് റിസർവ് വില്ലേജിൽ ഞാൻ കൊടുത്ത പട്ടയങ്ങൾ റദ്ദ് ചെയ്യാനുള്ള നടപടിയെടുത്തു. അത് ആ പട്ടയ സ്ഥലങ്ങളിൽ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുകയും റിസോർട്ടുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആ പട്ടയം കൊടുത്ത ലിസ്റ്റിൽ CPIക്ക് പട്ടയം കൊടുത്തിരുന്നു, CPMനും പട്ടയം കൊടുത്തിരുന്നു. പക്ഷേ CPMന് പട്ടയം കൊടുത്തത്
इन विदेशशक्ति मंत्री एम एम मणि जिला सीपी ई एम सीपी एम जिला सैक्टरी प्रवर्ती काल अब अद्हे पेरलाणी एम एम मणि मेलविलास पटय ने इवती सेंटिना पटय को लो रेज ऐटों कूड़ल पटय को ई श्री एम एम मणी की पक्षे सीपी ईड पटय अ पी के मुन संस्थान जनरल सेक्रेटरी आय सीपी ईड जनरल सेक्रेटरी आय श्री पी के वि पेरल पटय को आ पटय विवाद मतर कम अद्हेमो नेटा पटयपेक्ष ऑफीसिल तरह पीड़ा कंतु अल अब व्याजमुट पार्टी सखाक पटय अपेक्ष नल्गी कंपिड़ेमें വെളിയം ഭാർഗവൻ സിപിഐയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് അവരുടെ ഭരണകാലത്ത് രാജേന്ദ്രൻ ആയിരുന്നു അന്ന് റവന്യൂ മിനിസ്റ്റർ ഈ പട്ടയം ഞങ്ങൾക്ക് വേണ്ട ഇത് റദ്ദ് ചെയ്യണമെന്ന് റവന്യൂ മിനിസ്റ്റർക്ക് സിപിഐ അപേക്ഷ കൊടുക്കുകയും ആ 14 സെന്റിന് ഉള്ള പട്ടയം അവിടെ റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം സിപിഐക്ക് നിലവിൽ ഇപ്പോൾ അവിടെ ഈ പട്ടയം ഞാൻ കൊടുത്ത പട്ടയം ഏരിയ ഇല്ല എന്നുള്ളതാണ് പക്ഷേ അവരുടെ കൈവശമാണ് സിപിഎമ്മിന്റെ പേരിൽ എംഎം മണി മേടിച്ച് പട്ടയ സ്ഥലത്ത് അവിടെ പാർട്ടി ഓഫീസ് പണിയുകയും പാർട്ടി ഓഫീസ് അവിടെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ട് സർ അതിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ ഈ ഡെപ്യൂട്ടി തഹസിൽദാർക്ക് പട്ടയത്തിൽ ഒപ്പിടാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ള ആ ഒരു നിയമവശം മാത്രമേ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളൂ അതോ ഈ കൊടുത്ത പട്ടയങ്ങളുടെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അന്ന് അന്ന് പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആരോപണം അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എന്നുവെച്ചാൽ പട്ടയം കൊടുക്കാൻ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി തഹസിൽദാർ അതുകൊണ്ടാണ് അത് സാധൂകരിക്കാത്ത അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യാത്ത എന്നാണ് കാരണം പറയുന്നത് പിന്നെ ഞാൻ ഈ പട്ടയത്തിൻ്റെ പേരിൽ പട്ടയം കൊടുത്തപ്പോൾ അന്നത്തെ ഭരണകക്ഷി കളക്ടറോട് ആജ്ഞാപിക്കും അല്ലെങ്കിൽ കളക്ടറോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് അവിടുന്ന് ജന്മനാട്ടിൽ പോലും തരാതെ പേരുമേടിനാണ് തന്നത് കാരണം അന്ന് ഒരു പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് എന്നെ അങ്ങോട്ട് വിട്ടത് അവിടെ അത്രയും ദൂരെ പോയി എൻ്റെ കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് യാത്ര ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ശമ്പളമില്ലാത്ത ലീവ് ലോസോപ്പ് എടുത്ത് എൻ്റെ പെൻഷൻ കിട്ടിയപ്പോൾ 6 മാസത്തെ ലോസോപ്പ് കഴിച്ചിട്ടാണ് എനിക്ക് പെൻഷൻ കിട്ടിയത് അത്രയും എന്നെ അന്ന് ആ സർക്കാർ ബുദ്ധിമുട്ടിച്ചതാണ് കാരണം പിന്നീടുണ്ടായത് കാര്യം ഞാൻ ട്രാൻസ്ഫറായി പോകുന്നതിന് ശേഷം എൻ്റെ ഒപ്പിട്ട് ഈ റവന്യൂ താലൂക്ക് ഓഫീസിലെ ജീവനക്കാരെ സ്വാധീനിച്ച് പട്ടയങ്ങൾ എടുക്കുകയും അവിടുത്തെ ഓഫീസിൽ പതിപ്പിച്ച് പട്ടയത്തിൽ വ്യാജമായിട്ട് ഒപ്പിട്ട് എൻ്റെ പേരിൽ പല പട്ടയങ്ങളും വ്യാജ പട്ടയങ്ങളും പല ഏജൻസികൾ നൽകിയിട്ടുണ്ട് അത് കൊണ്ടാണ് വ്യാജ പട്ടയം നൽകി എന്നുള്ളത് രണ്ട് രീതിയിൽ വന്നു ഒന്ന് എൻ്റെ പേരിലുള്ള വ്യാജ പട്ടയങ്ങൾ മറ്റൊന്ന് എനിക്ക് അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ നൽകിയ വ്യാജ പട്ടയങ്ങൾ ഈ രണ്ട് നിർവചനത്തിലും ഞാൻ വ്യാജനായിട്ട് മാറി അതാണ് അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ എനിക്ക് പറഞ്ഞത് ഞാൻ കൊടുത്ത പട്ടയങ്ങളെല്ലാം വ്യാജനാണെന്ന് പറഞ്ഞു പക്ഷേ താമസിയാതെ അദ്ദേഹം തിരുത്തി പറഞ്ഞു രവീന്ദ്രൻ കൊടുത്ത പട്ടയങ്ങൾ പകുതി വ്യാജനും പകുതി ഒറിജിനലാണ് അങ്ങനെ തിരുത്തി പറഞ്ഞപ്പോൾ വ്യാജനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ സി പി എംകാർ എതിർത്തു അത് പാടില്ല അങ്ങനെ ഒരു നിർവചനം നൽകി മൂന്നാറിലേക്ക് അച്യുതാനന്ദൻ കയറരുതെന്ന് വിലക്കിയിരുന്നു മാധ്യമങ്ങളിൽ കൂടി അത് വന്നതാണ് അപ്പോൾ ആ വിലക്ക് വന്നപ്പോഴാണ് ആ വിലക്ക് മറികടക്കാനാണ് അച്യുതാനന്ദൻ പറഞ്ഞത് ഞാൻ രവീന്ദ്രൻ കൊടുത്ത പട്ടയങ്ങൾ പകുതി വ്യാജനും പകുതി ഒറിജിനലാണ് അതിന് ഞാൻ മാധ്യമങ്ങളിൽ കൂടി അന്നേരം തന്നെ മറുപടി പറഞ്ഞു എനിക്ക് 3 മക്കളുണ്ട് അത് എൻ്റെ രക്തത്തിൽ പറഞ്ഞവരാണ് അത് വ്യാജനൊന്നുമില്ല ഞാൻ ഒപ്പിട്ട പട്ടയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒറിജിനൽ തന്നെയാണെന്ന് ഞാൻ മറുപടി കൊടുക്കുകയും ചെയ്തു മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വ്യാജപട്ടയമാണെന്ന് ഗവൺമെൻറ് നിശ്ചയിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ആ വ്യാജപട്ടയങ്ങൾ റദ്ദ് ചെയ്തിട്ടില്ല അത് റദ്ദ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ റദ്ദ് ചെയ്യാനും മുഖ്യമന്ത്രിയോട് ഞാൻ വെല്ലുവിളിച്ചു പക്ഷേ ഈ വ്യാജനെന്ന് വ്യാഖ്യാതി വരികയും
ലോക മലയാളികളിലെ എന്നെ രവീന്ദ്രൻ വ്യാജപട്ടയമാണെന്ന് നിർവചിക്കുകയും ചെയ്ത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അത് ഏറ്റുപിടിച്ച് കേരള സമൂഹം അങ്ങനെ കരുതിയിരുന്നു. പക്ഷേ വ്യാജനല്ല എന്ന് കാലം തെളിയിച്ചു. ഇപ്പോൾ എൻ്റെ പട്ടയങ്ങൾ ഈ മന്ത്രിസഭകൾ മാറി മാറി വന്നിട്ട് പോലും റദ്ദ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും എടുക്കാൻ ഈ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം തെളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടുക്കിയിലെ മലയോര മേഖലയിലെ പട്ടയം ഇപ്പോഴും ഒരു കിട്ടാക്കനയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പല സ്ഥലങ്ങളിലും കർഷക പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. സാറും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഇടുക്കി ജില്ലയിലെ ഇത്രയും സ്ഥലങ്ങൾക്ക് പട്ടയം കിട്ടാത്തതിനൊരു സാഹചര്യം എന്താണ്? ഇടുക്കി ജില്ലയിൽ എത്രമാത്രം സ്ഥലങ്ങളിൽ പട്ടയം കിട്ടേണ്ടതായിട്ടുണ്ട്? അവർക്കൊക്കെ പട്ടയം കിട്ടാനുള്ള നിയമാവകാശമുണ്ടോ? അതേക്കുറിച്ചൊക്കെ സാറിൻ്റെ ഒരു വിലയിരുത്തൽ ഒന്ന് കേട്ടാൽ കൊള്ളാം. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ 35 വർഷം സർവീസ് പൂർത്തിയാക്കി ഇറങ്ങിയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പട്ടയം കൊടുക്കുന്നതിനെ പറ്റി വളരെ പരിജ്ഞാനമുണ്ട്. നിയമങ്ങളറിയാം, എല്ലാം അറിയാം. പിന്നെ കർഷകരുടെ അതുപോലെ മറ്റുള്ളവരുടെ ആദിവാസികളുടെ ഇവരുടെ എല്ലാം ദുഃഖങ്ങളും എനിക്കറിയാം. ഇപ്പോൾ ഫാദർ ചോദിച്ചതുപോലെ ഇടുക്കി ജില്ലയിൽ കർഷകർ കുടിയേറ്റ കർഷകരെന്നും കയ്യേറ്റ കർഷകരെന്നും രണ്ട് നിർവചനത്തിലാണ് മാധ്യമങ്ങളിട്ട് പന്താടുന്നത്. ഇത് തീർച്ചയായിട്ടും ശരിയല്ല. കയ്യേറ്റ കർഷകരിവിടെ ഇല്ല, കുടിയേറ്റ കർഷകരാണ് ഇടുക്കി ജില്ലയിലുള്ളത്. അതിൻ്റെ കുടിയേറാനുള്ള മുഖ്യ കാരണവും അന്നന്ന് ഭരിച്ചിരുന്ന സർക്കാരാണ്. പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ സംസ്ഥാനത്ത് ഭക്ഷ്യ ദൗർബല്യം വളരെ രൂക്ഷമായി നേരിട്ടപ്പോൾ ഗവൺമെൻറ് കണ്ടുപിടിച്ചൊരു പരിപാടിയാണ് ഗ്രോ മോർ ഫുഡ് പ്രൊഡക്ഷൻ സ്കീം. അതനുസരിച്ച് റിസർവ് വനങ്ങളിൽ ഈ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നേരിട്ട് ഇവർക്ക് സ്ഥലം കൊടുക്കുകയാണ് ചെയ്ത്. പക്ഷേ സർക്കാർ ധൃതി പിടിച്ച് ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് ഈ സ്ഥലം അളക്കുകയോ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യോൽപാദനത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ ഭക്ഷ്യോൽപാദനം നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിച്ച ആൾക്കാർ എത്ര പീരീഡ് കഴിഞ്ഞ് ഇറങ്ങണമെന്നുള്ളോ അല്ലെങ്കിൽ ഇറക്കണമെന്നുള്ളോ ഒരു നിബന്ധന വെച്ചിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അത് കൈവശപ്പെടുത്തുകയും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുകയും കൃഷി ചെയ്യുകയും പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് അവരിവിടെ പാർത്തു വരുന്നതാണ്. അവരെ കയ്യേറ്റക്കാരെന്ന് പറയാൻ ഒരിക്കലും ഒരു മാധ്യമങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കുകയില്ല. അത് എങ്ങനെ കയ്യേറ്റക്കാരായ നിർവചനം വന്നു എന്നുള്ളത് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നമുക്കറിയാം ഇത് വനഭൂമിയാണ്. ഈ വനഭൂമിയിൽ ഒരു ഈച്ച ഇണങ്ങിയാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം. അവർ അവിടെ വെട്ടിത്തെളിച്ചാൽ അല്ലെങ്കിൽ ഒരു ചാല് വെട്ടിയാൽ അല്ലെങ്കിൽ ഒരു വഴി വെട്ടിയാൽ അപ്പോൾ വന്ന് തടയുന്നതിന് അവർക്ക് സാധിക്കും, നിയമപരമായിട്ട് കേസെടുക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ട് ഈ കുടിയേറ്റ കർഷകരെ അവർ തടയുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ കുടിയേറ്റ കർഷകരാണെങ്കിൽ തടയേണ്ട കാര്യമില്ലല്ലോ, അത് ഗവൺമെൻറ് നിയമിച്ചവരല്ലേ. കയ്യേറ്റക്കാരാണെങ്കിൽ തടയാം. കയ്യേറ്റക്കാരാണെങ്കിൽ തടയാത്ത എന്തുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തടയാത്ത എന്തുകൊണ്ടാണ്? നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആകെ ഉള്ള അർത്ഥമെന്ന് പറഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിലോ വയനാട് ജില്ലയിലോ മറ്റ് ഹൈറേഞ്ച് ജില്ലകളിലൊന്നും കയ്യേറ്റക്കാരില്ല, കുടിയേറ്റക്കാർ തന്നെയാണുള്ളത്. കുടിയേറ്റക്കാരെ നിയോഗിച്ചത് സർക്കാർ തന്നെയാണ്, അതിന് മറ്റൊരു നിർവചനം നൽകേണ്ട ആവശ്യമില്ല. സർ, അതിലൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. സാറ് സൂചിപ്പിച്ച ഈ ഗ്രോമോർ ഫുഡ് പ്രോജക്റ്റ് 1940s വരികയും വയനാട് ഇടുക്കി മേഖലകളിലേക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാനായിട്ട് സർക്കാർ ഇൻസെൻറ്റീവ് കൊടുത്ത് ഈ പ്രദേശവാസികളെ കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞയക്കുകയുണ്ടായി, പാലാ മേഖലയിൽ പറഞ്ഞയക്കുകയുണ്ടായി. അത് ശരിക്കും സർക്കാർ ഇൻസെൻറ്റീവ് കൊടുത്തുപെട്ടതാണ്. അതിനുശേഷം 1960s ഈ റബ്ബർ കൃഷി പരിപോഷിപ്പിക്കാൻ വേണ്ടി കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം ക്രോപ്സ് എന്നും പറഞ്ഞൊരു പ്രൊജക്റ്റ് കൊണ്ടുവരികയും ഈ പറഞ്ഞ ഇടുക്കി പോലെയുള്ള മേഖലകളിൽ റബ്ബർ കൃഷി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പരിപോഷിപ്പിക്കുകയും സബ്സിഡി കൊടുക്കുകയും റബ്ബർ ബോർഡിൻ്റെ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന കൂടുതൽ ആൾക്കാരെ സർക്കാർ പ്രൊമോട്ട് ചെയ്താണ് ഇങ്ങോട്ട് വിട്ടത്. പക്ഷേ ഇപ്പോൾ പല സർക്കാരിൻ്റെ ഓർഡറുകളിലും എൻക്രോച്ചേഴ്സ് എന്ന് കാണുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ബോധപൂർവം വന്ന ഒരു വീഴ്ചയാണോ അതോ മനഃപൂർവ്വം വരുത്തിയ ഒരു ഒരു ആരോപണമാണോ? താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ 1% അതിൽ നിൽക്കുന്ന പറഞ്ഞാൽ സർക്കാർ തന്നെയാണ് ഇതിനെ മുൻകൈയെടുത്ത് ഈ പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ പിന്നീട് തലമുറകളായിട്ട് അവിടെ താമസിച്ച് വരികയും അത് ജനസംഖ്യ കൂടുകയും സാമൂഹിക സമ്മർദ്ദമെല്ലാം ഉണ്ടായപ്പോൾ അവർ എൻക്രോച്ചേഴ്സായിട്ട് കാണുകയും അവരുടെ മറവിളി അനുസരിച്ചാണ് 1980s കേന്ദ്ര ഗവൺമെൻറ് അനുസരിച്ച് 98 28,580 ഹെക്ടർ വനഭൂമിക്ക് പട്ടയം കൊടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചത്. അപ്പോൾ
ഇത് പ്രൊമോട്ട് ചെയ്തവര് തന്നെ അത് മറിച്ച് ആ രീതിയിൽ അവരെ ആക്ഷേപിക്കുന്ന ഒരിക്കലും ശരിയല്ല കാരണം സർക്കാരിന്റെ പൈസ കൊടുത്താണ് അവരെ പ്രൊമോട്ട് ചെയ്തു അല്ലെങ്കിൽ അവരുടെ സർക്കാരിന്റെ സഹായത്തോടെ കൂടിയാണ് അവർ ഈ മേഖലകളിലെല്ലാം റബ്ബർ ഉൽപാദനമാണെങ്കിലും ഇതര ഉൽപാദനമാണെങ്കിലും നടത്തിയിട്ടുള്ളത് ഇതിനൊരു മറുവശമല്ല ഒരു ഉദാഹരണം പട്ടന്താണ പിള്ളയുടെ കാലത്ത് കല്ലാർകുട്ടിയിൽ 5 ഏക്കർ വീതം പ്ലോട്ടുകളായിട്ട് തിരിച്ചിട്ട് പൈസയും കൊടുത്ത് ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവിടെ പ്ലോട്ടുകളായിട്ട് സ്ഥലം കൊടുത്തു ആ സ്ഥലം കൊടുത്തതിൻ്റെ പ്രധാന കാരണം ഈ മലയാള നാട് ആയിരിക്കണം മലയാളികളുടെ സാന്നിധ്യം വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ കൊടുത്തത് പക്ഷേ അതിപ്പോഴും റവന്യൂ റെക്കോർഡ്സുകളിൽ നൂലാമാലയായിട്ട് കിടക്കുകയാണ് ഇപ്പോഴും റവന്യൂ ഓഫീസുകളിൽ കയറി ചെരുപ്പ് തേഞ്ഞു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ സർക്കാർ സദുദ്ദേശത്തോടെ ഒരു കാര്യം നടത്താൽ അത് പിന്തുടർന്ന് അത് ഫോളോ ചെയ്ത് കാര്യങ്ങൾ പൂർണ്ണമാക്കാൻ ഒരു സർക്കാരിനും നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം സാർ അതിന്മേൽ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ ഈ മേഖലകളിലുള്ള കുടിയേറ്റ കർഷകർക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടി സാറിൻ്റെ കാലത്തിന് മുമ്പേ അതായത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈച്ചിരൻ ഇറ്റ്യാദി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്നിരുന്നു 1964 ഭൂമി പതിവ് ചട്ടങ്ങൾ നിലവിൽ വന്നു കൃത്യം 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താങ്കളുടെ ഫാദർ ഈച്ചിരൻ ഇറ്റ്യാദി ഹൈക്കോടതിയെ സമീപിക്കുകയും 64 ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഹിൽമെൻ സെറ്റിൽമെൻറ്റ് റൂള് അത് അസാധുവാക്കണം എന്ന് പറയുകയോ അവ അല്ല എങ്കിൽ 64 ചട്ടങ്ങൾ അപ്പാടെ റദ്ദ് ചെയ്യണമെന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് സർക്കാർ വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി 40 മുതൽ പതിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വനേതര ആവശ്യത്തിന് കിട്ടിയ ഭൂമിയിൽ ഹിൽമൻ ആണോ താമസിക്കുന്നത് അല്ലെങ്കിൽ നോൺ ഹിൽമൻ ജനറൽ കാറ്റഗറി ആണോ താമസിക്കുന്നത് എന്ന വിവേചനം കൊണ്ടുവരുന്നത് ഭരണഘടന ഉറപ്പ് വരുന്ന റൈറ്റ് ഓഫ് ഈക്വാലിറ്റി എന്ന ആർട്ടിക്കിളിന് ഘടകവിരുദ്ധമാണ് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് താങ്കളുടെ ഫാദർ ഹൈക്കോടതിയെ സമീപിച്ചു എനിക്ക് തോന്നുന്നു സാറൊന്ന് സർവീസിലില്ല സാറ് പഠിക്കുന്ന കാലഘട്ടങ്ങളായിരിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താങ്കളുടെ ഫാദറിൻ്റെ കാലത്ത് തന്നെ കുടിയേറ്റ കർഷകന് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനുള്ള ഒരു ശ്രമം തുടങ്ങിയിരുന്നു പിന്നീട് ഇപ്പോൾ ഇടുക്കി കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇറങ്ങിയിരിക്കുന്ന 20/20/2020 എന്ന് പറഞ്ഞ 2/6 ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിൽ താങ്കളുടെ ഫാദറിൻ്റെ പേര് പരാമർശിക്കുകയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഹിൽമൻ സെറ്റിൽമെൻ്റ് റൂൾ അസാധുവാക്കിക്കൊണ്ട് നിലവിലുള്ള കൈവശക്കാരന് ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണെങ്കിലും നിലവിലുള്ള കൈവശക്കാരന് പട്ടയം കൊടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് അതേക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾ പറഞ്ഞത് 100% ശരിയാണ് ഇതിൽ ഈശ്വരൻ ഇട്ടിയാദി എന്ന വ്യക്തി എൻ്റെ അച്ഛനാണ് അച്ഛൻ ഒരു കേരളത്തിലെ ട്രൈബൽ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റി തിരുക്കൊച്ചി വനവർഗ മഹാസഭ എന്നൊരു സംഘടനയുണ്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ സെക്രട്ടറി ആയിരുന്നു പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഈ അന്ന് ട്രൈബൽ ലിസ്റ്റിൽ ഏതാണ്ട് 30-34 ഇന്നും 36 ജാതികളുള്ളത് അപ്പോൾ അവരെ എല്ലാം ഈ വനഭൂമിയിൽ താമസിക്കുന്നത് കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥന്മാരും അടിമകളായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അടിമകളായിട്ടാണ് കണക്കുകൾ കൊണ്ടിരുന്നത് കാരണം അതിനൊരു ഉദാഹരണം കേരളത്തിലെ ഏറ്റവും നല്ല ഗ്രോത്തുള്ള കേരളത്തിലെ അത്യുൽപാദനമുള്ള ഒരു തേക്കും പ്ലാന്റേഷൻ എൻ്റെ നാട്ടിലാണ് വേളൂർ തേക്കും പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ആ തേക്കും പ്ലാന്റേഷൻ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും മറ്റുള്ള ആ പൂർവികർ വെച്ച് പിടിപ്പിച്ചതാണ് അത് വനംവകുപ്പ് അടിമപ്പണി ജയിച്ചുണ്ടാക്കിയൊരു പ്ലാന്റേഷനാണ് ആ പ്ലാന്റേഷനാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല തേക്കൻ പ്ലാന്റേഷനായിട്ട് വനംവകുപ്പും കണക്കാക്കിയിരിക്കുന്നത് അതിൻ്റെ ചെടികൾ വിത്തുകൾ ശേഖരിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ തൈകൾ നടുന്നതും വേളൂർ തേക്കൻ പ്ലാന്റേഷനിൽ നിന്നാണ് അപ്പോൾ ആ അടിമപ്പണി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാർ അല്ലെങ്കിൽ ആദിവാസികൾ എന്ന് പറയും അല്ലെങ്കിൽ പട്ടിക വർഗ്ഗക്കാരെന്ന് പറയും ഇവരെ എല്ലാം ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം കേരള ഫോറസ്റ്റ് ആക്ടിലെ ഒരു സെക്ഷൻ അനുസരിച്ച് ഈ കേരള ഹിൽമൻ റൂൾസ് ഉണ്ടാക്കിയത് ഇത് അച്ഛനും അച്ഛൻ്റെ സംഘടനയും ഹൈക്കോടതിയിൽ ഇത് ചോദ്യം ചെയ്തു ഹൈക്കോടതി പരിശോധിച്ചു അത് കേസ് നടക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലാണ് പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഈ അതിൽ മറ്റൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ മേഖലകളിൽ പട്ടയം പോലും കൊടുക്കാൻ പാടില്ല വനമാണ് എന്നുള്ള നിർവചനമായിരുന്നു ഹൈക്കോടതി ഇത് വിശദമായിട്ട് പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചപ്പോൾ ഈ കേരള ഹ്യൂമൻ റൂൾസ് എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് ഈ നിയമം പാടെ റദ്ദ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ഉത്തരവ് ഇറങ്ങിയത് 2066 തോന്നുന്നു അപ്പം ആ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം
ആ ഉത്തരവുണ്ട്. പിന്നെ 1950 ഈ വനത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1951 മറ്റൊരു ഉത്തരവുണ്ട്. അതായത് റിസർവ് വനഭൂമിയിൽ നിന്ന് വനേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക 26 ഇനങ്ങൾക്ക് വേണ്ടിയിട്ട് വനം സർക്കാർ ഉത്തരവിട്ട്. അതിൽ കേരളത്തിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട്. അത് അന്ന് 19,000 ഹെക്ടറായിരുന്നു, 556 ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ. ഇന്നത് 23,000 ഹെക്ടർ, ഏതാണ്ട് 2003 ട്രൈബൽ സെറ്റിൽമെൻറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഉത്തരവനുസരിച്ചാണെങ്കിലും റിസർവ് വനത്തിൽ നിന്ന് വനേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്തതിലാണ് നമ്മളറിയപ്പെടുന്ന ഇൻഡോസൈസ് പ്രോജക്റ്റ് മാട്ടുപെട്ടി. പിന്നെ മുല്ലപ്പെരിയാർ, വിവാദമായിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം, അതെല്ലാം വനമായിരുന്നു, പക്കാ വനമായിരുന്നു, റിസർവ് ഫോറസ്റ്റ് ആയിരുന്നു. അതെല്ലാം വനേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്തതാണ് അവിടെ ഡാമൊക്കെ പണിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ CHR ഹിൽമൺ കാർഡമൺ ഹിൽ റിസർവ്, പക്ഷേ അത് ദരിദ്രിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ പട്ടയ നടപടികളിൽ അല്പം കാലതാമസം വന്നത്. അല്ലായെങ്കിൽ അത് റവന്യൂ ഭൂമിയാണ്, അല്ലെങ്കിൽ വനേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്തതാണ് കാർഡമം ഹിൽ റിസർവ്. അന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പറ്റിയൊരു തെറ്റാണ്, പിഴവാണ് ഈ മലയോര കർഷകർക്ക് പട്ടയം കിട്ടാൻ ഇത്രയും വൈകിയത്. പിന്നെ മറ്റൊരു നിയമം ഉണ്ടായത് വനമല്ല എന്നുള്ളത് ഈ 1973 ഒരു ഓർഡർ സർക്കാർ ഇറക്കി, മാത്യു മണിയങ്ങാടൻ കമ്മീഷൻ റിപ്പോർട്ട്. അത് മാത്യു മണിങ്ങാടൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈ വനഭൂമി അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന നോൺ ട്രൈബ്സിൻ്റെയും ട്രൈബ്സിൻ്റെയും പട്ടയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ മറ്റു പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ഏൽപ്പിച്ചത്. അന്ന് അവർ പഠിച്ച് അവർ കൊടുത്ത റിപ്പോർട്ട് 250/71 എന്ന് പറഞ്ഞ റിപ്പോർട്ടിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ട്രൈബ്സിനും നോൺ ട്രൈബ്സിനും പ്രസൻറ്റ് ഓക്യുപേഷൻ അന്നത്തെ നിലവിലുള്ളവർക്കും പട്ടയം കൊടുക്കുക എന്നുള്ള ഉത്തരവാണ്. അത് മാത്രമല്ല ആ ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ട്രൈബൽ സെറ്റിൽമെൻറ്റ് വനമാണെങ്കിൽ ആ വനമെല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെ 73 ഇറങ്ങിയ ഉത്തരവ് 2020 അവസാനമായിട്ട് പോലും ആ ഉത്തരവ് നടപ്പാക്കിയിട്ടില്ല വനംവകുപ്പ്. കാരണം വനംവകുപ്പിൻ്റെ അധികാരം കുറയും എന്നുള്ള ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ ആശങ്ക ഇതിലാണ് വനംവകുപ്പ് ട്രാൻസ്ഫർ ചെയ്യാതിരുന്നത്. അപ്പോഴും അവിടെയും ആ ഓർഡർ പെൻഡിങ് ആയി. പിന്നെ മൂന്ന്, അച്ഛൻ്റെ ഓർഡർ പ്രകാരം ഈച്ചറിന് ഇട്ടിയാതി കൊടുത്ത ഓർഡർ പ്രകാരം വനേതര ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വനമല്ല എന്നുള്ള നിർവചനം വന്നു. മൂന്ന്, 1930 സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുണ്ടാക്കിയ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം ഈ മേഖലകളെല്ലാം വനം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളെല്ലാം തന്നെ തരിശുഭൂമിയായിട്ടും നിലമായിട്ടാണ് പുറമ്പോക്കായിട്ടാണ് സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ കാണിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ പ്രകാരം കാണിച്ചു. ഇങ്ങനെയുള്ള ഓർഡറുകളെല്ലാം നിലനിന്നപ്പോഴും ഈ ഓർഡറുകളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയത് എൻ്റെ സഹപ്രവർത്തകയായിരുന്ന ദീപ എന്ന സ്പെഷ്യൽ തഹസിലാർ കരിമണ്ണൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം അവർ ഇതിനെപ്പറ്റി എന്നോട് ആലോചിക്കുകയും സീനിയറായ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനായ എന്നോട് ആലോചിക്കുകയും ഈ പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഓർഡറുകളെല്ലാം പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ വിധി പകർപ്പ് സഹിതം അവർക്ക് കൊടുക്കുകയും ദീപ എന്ന സ്പെഷ്യൽ തഹസിലാർ ജില്ലാ കളക്ടർക്ക് എഴുതുകയും ഇത് പട്ടയം കൊടുക്കേണ്ടത് ആവശ്യമാണ്, ഇങ്ങനെ ഇട്ടത് മറ്റു കൊറിയിട്ട് അല്ലെങ്കിൽ ഉടക്കുകളിട്ട് ഇത് പട്ടയം നിഷേധിക്കുന്നത് തെറ്റാണ് എന്ന് കാണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർക്ക് എഴുതി ഈ ഓർഡറുകളെല്ലാം കോപ്പി വെച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ആദ്യം ഇത് ഒന്നുകൂടി പരിശോധിക്കൂ എന്ന് പറഞ്ഞ് ദീപ എന്ന സ്പെഷ്യൽ കരിമണ്ണൂർ സ്പെഷ്യൽ തഹസിലാർക്ക് മടക്കി അയക്കുകയും ദീപ വിശദമായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് അനാവശ്യമായിട്ടുള്ള വനം വകുപ്പിൻ്റെ ഒരു എതിർപ്പാണ്, ആ എതിർപ്പുകൾ നിലനിൽക്കുന്നതല്ല എന്ന് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഇന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവിൽ ഫോറസ്റ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ് ജണ്ടയ്ക്ക് പുറത്ത് കിടക്കുന്ന ഭൂമിക്ക് വനംവകുപ്പ് അവകാശം ഉന്നയിക്കുന്നില്ല, അവർക്ക് അടിയന്തരമായിട്ട് പട്ടയം കൊടുക്കണമെന്ന് കളക്ടർ ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഓർഡറിൻ്റെ പുറത്ത് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. അത് തൊഴിലുറ താലൂക്കിൽ കരിമണ്ണൂർ, വണ്ണപ്പുറം, വെള്ളിയാമറ്റം, അറക്കുളം എന്നീ ജില്ലകളിൽ ഈ
പട്ടയം കൊടുക്കാനോ ഉത്തരവിറക്കിയെന്ന്. ആ ഉത്തരവിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സമാന ഭൂമിയുള്ള ഈ ഓർഡറിൽ നിർദ്ദേശിക്കുന്ന സമാന ഭൂമിയുള്ള എറണാകുളം, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലും കൂടി ഇതുപോലെ പട്ടയം കൊടുക്കണം. ഈ വനഭൂമിയിൽ പട്ടയം കൊടുക്കുന്നതിന് ആദ്യമായിട്ട് 1993 കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച 28,588 ഹെക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ് 1993 വനഭൂമി ക്രമീകരണ നിയമം അനുസരിച്ച് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് അവരുടെ കാലപ്പഴക്കം, ആ കൈവശക്കാരൻ്റെ പഴക്കം ഇത് നിർണ്ണയിക്കുന്നതിനുണ്ട് ഫോറസ്റ്റ് റവന്യൂ വകുപ്പ് സംയുക്ത പരിശോധന നടത്തിയിരുന്നു. തൊഴിൽ താലൂക്കിൽ അതിൻ്റെ നേതൃത്വം എനിക്കായിരുന്നു. പക്ഷേ അന്ന് ട്രൈബൽ മേഖലകളിൽ കൂടി ജോയിൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ജില്ലാ കളക്ടർക്ക് പ്രപ്പോസൽ നൽകി. പ്രപ്പോസൽ നൽകിയപ്പോൾ അന്ന് ജില്ലാ കളക്ടർ പറഞ്ഞ്, അല്ലെങ്കിൽ ADM നിർദ്ദേശിച്ച് ശുപാർശ ചെയ്ത്, ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ താമസിക്കുന്ന ട്രൈബ്സ് കുടിയേറ്റ കർഷകരല്ല, അത് കാലാകാലങ്ങളിലായിട്ട് അവിടെ താമസിച്ച് വരുന്ന, അവർക്ക് ഈ ജോയിൻറ്റ് വെരിഫിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ട എന്നും പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇപ്പോഴും ഈ ട്രൈബൽ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത് ഞങ്ങൾ ജോയിൻറ്റ് വെരിഫിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കതുകൊണ്ട് പട്ടയം കിട്ടിയിട്ടില്ല, പക്ഷേ വനത്തിൽ താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ 93 ഉത്തരവനുസരിച്ച് ഓർഡർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2017 ഈ ഗവൺമെൻറ് വന്നാൽ പിന്നെ ഒരു ഉത്തരവിറക്കിയത്, ജോയിൻറ്റ് വെരിഫിക്കേഷനിൽ പെടാത്തവരും ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ പെട്ടവർക്കും പട്ടയം കൊടുക്കണം എന്ന 2017 ഉത്തരവിറങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഭേദഗതി ചെയ്തുകൊണ്ട് 2020 ഇറങ്ങിയ ഉത്തരവിൽ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ വനമല്ല ഇത്, വനത്തിൻ്റെ പരിധിയിൽ പുറത്താണ്. അതുകൊണ്ട് ഈ ഉത്തരവുകൾ 1960 കേരള ഭൂമിപതിവ് ചട്ടവും 1964 ഭൂമിപതിവ് നിയമം അനുസരിച്ച് ഇവർക്ക് പട്ടയം കൊടുക്കാനാണ് ഉത്തരവിറക്കിയത്. ഇതേ മോഡലിൽ 1964 ചട്ടവും 1964 നിയമം അനുസരിച്ച് എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിലും പട്ടയം കൊടുക്കാനാണ് ഇപ്പോൾ ഉത്തരവിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങളുടെ മേഖല, ഞാൻ തൊഴിലെ താലൂക്കിൽ പട്ടയമില്ലാത്ത വനഭൂമിയിൽ താമസിച്ചിരുന്ന ആളാണ്. എനിക്ക് നാളിതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. ഞാൻ പട്ടയം പലരുടെ പേരിലും കൊടുത്തിട്ടുണ്ടെങ്കിലും നാളിതുവരെ ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. അത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല, സാങ്കേതിക തടസ്സങ്ങളാണ്. ഒന്ന് കോവിഡ് കാലം, രണ്ട് മഴക്കാലം. ഈ രണ്ട് കാലഘട്ടങ്ങളിലെ തരണം ചെയ്ത് അവിടെ സർവേ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ വേണ്ടത്ര സൗകര്യങ്ങൾ സാങ്കേതികമായിട്ട് സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല എന്നാണ് ദുഃഖകരമായ കാര്യങ്ങൾ. കാരണം അവരുടെ ചെയർമാൻ സർക്കാരിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ല, അതിനവിടുത്തെ നാട്ടുകാർ സഹകരിച്ചുകൊണ്ട് ഇവിടെ അവരെ സഹായിക്കുന്നുണ്ട്. അവർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. തഹസിൽദാർക്കാണെങ്കിൽ വാഹനം ഏർപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോക്കറ്റ് മണി ഉപയോഗിച്ച് പെട്രോൾ കത്തിച്ചാണ് ഈ ഫീൽഡെല്ലാം പരിശോധിച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ വരുന്നുണ്ട്. സാറേ, എൻ്റെ ചോദ്യം, ഇടുക്കി ജില്ലയിൽ ഇതിനോടകം 28,500 പട്ടയം കുടിയേറ്റ കർഷകർക്ക് വിതരണം ചെയ്തു എന്നാണ് നമുക്ക് ഈ നാളുകളിൽ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സാറും സാറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എത്രത്തോളം അതിൻ്റെ അകത്ത് പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്തത്? അതിനോട് ചേർത്ത് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കുട്ടപ്പുഴ പഞ്ചായത്തിലെ പൂയംകുട്ടി പള്ളിയിലാണ് സേവനം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പള്ളിയുടെ അടുത്ത് വരുന്ന പിണവൂർക്കുടി, വെള്ളാരംകുത്ത്, തലവച്ചപാറ, കുഞ്ചിപ്പാറ, അങ്ങനെ കുറേ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് പട്ടയം കിട്ടാനായിട്ട് അവകാശം അർഹതയുണ്ടോ? ഈ ഉത്തരവുകളൊക്കെ പ്രകാരം അവർക്ക് പട്ടയം ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം, ഇടുക്കി ജില്ലയിൽ കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളിൽ എൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് ഞാൻ റിട്ടയർ ചെയ്തപ്പം തന്നെ റിട്ടയർ ചെയ്ത് 2003 റിട്ടയർ ചെയ്തു. 2007 ഈ എൻ്റെ ഞാൻ ദേവികുളം താലൂക്ക് നൽകിയ പട്ടയങ്ങളെല്ലാം വിവാദമായി വന്നു. അതിനുശേഷം റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പട്ടയം കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ ഈ നിയമങ്ങളെല്ലാം കൂട്ടിയതുകൊണ്ട് പല സർക്കാർ റവന്യൂ ഓഫീസുകളിലും കയറി ഇറങ്ങി നടന്നു. കാരണം അതിൽ ഒരു പ്രത്യേകത, പട്ടികജാതി പട്ടികവർഗ നിയമസഭാ കമ്മീഷൻ ഇടുക്കി ജില്ലയിൽ സന്ദർശിച്ചപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് രവീന്ദ്രന് പട്ടയം കൊടുക്കാം എന്ന് ഓർഡർ ഇട്ടു. അത് എന്നെ വിളിച്ച് മാത്രമല്ല, ഓർഡർ എനിക്ക് തന്നു.
പിന്നീട് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞു. മാധ്യമങ്ങളെല്ലാം പൊക്കി പിടിച്ച് പറഞ്ഞു രവീന്ദ്രന് പട്ടയം കൊടുക്കാൻ ഉത്തരവായെന്ന് പറഞ്ഞു. പക്ഷേ അത് പിന്നീട് നിയമസഭാ സെക്രട്ടറിയിൽ നിന്ന് വന്ന് രവീന്ദ്രന് പട്ടയം കിട്ടാൻ അർഹതയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു തോൽവി സംഭവിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ നാട്ടുകാർക്കും എൻ്റെ സമുദായക്കാർക്കും എൻ്റെ സമൂഹത്തിലുള്ളവർക്കും പട്ടയം കിട്ടാത്ത സമൂഹത്തിലുള്ളവർക്കും പട്ടയം കിട്ടണമെന്നൊരു വാശിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിനുവേണ്ടി മുദ്രാവാക്യം അല്ലെങ്കിൽ മറുപടി കൂട്ടിയിട്ട് അർത്ഥമില്ല എന്നുള്ള രീതി വന്നപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയായിട്ട് കൂടി. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ചേരുകയും എന്നെ പങ്കെടുപ്പിക്കുകയും ചെയ്തു. കൊച്ചുപുരയ്ക്ക് ഫാദർ കൊച്ചുപുരയ്ക്കിലച്ഛൻ, അത് ആ കൊച്ചുപുരയ്ക്കിലച്ഛൻ ആരാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹവും കൂടെ കൂടി അവരുടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു മുദ്രാവാക്യത്തിൽ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ താമസിക്കുന്ന പട്ടികവർഗ്ഗക്കാർക്കും ഇതര വിഭാഗങ്ങൾക്കും പട്ടയം കൊടുക്കുക, കൈവശ ഭൂമിക്ക് പട്ടയം കൊടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ പട്ടയത്തിൻ്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിൽ സമർപ്പിക്കുകയും അതിനുവേണ്ടി അച്ഛനുമായിട്ട് കൂടി അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ 1993 നിയമമനുസരിച്ച് പട്ടയം ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു, കാരണം ജോയിൻ വെരിഫിക്കേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് മറ്റു വഴികൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ മുദ്രാവാക്യത്തിൽ ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് അവരതിന് ശ്രമിക്കുകയും ഇതിൻ്റെ പിൻബലം തരികയും ചെയ്ത ഒരു സംഘടനയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ അച്ഛനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ തൊഴിൽ താലൂക്കിൽ ഉടുമ്പന്നൂർ വില്ലേജിൽ പെരിങ്ങാശ്ശേരിയിലാണ് എൻ്റെ നാട്. അവിടെ പട്ടയം കിട്ടാത്ത ട്രൈബൽ സെറ്റിൽമെൻറ്റാണ്. ട്രൈബ്സും ഉണ്ട്, നോൺ ട്രൈബ്സും ഉണ്ട്, ധാരാളമുണ്ട്. പള്ളിയുണ്ട്, NSS മന്ദിരമുണ്ട്, SNDP മന്ദിരമുണ്ട്. ഇവരെല്ലാം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സമിതി ഉണ്ടാക്കി. സമിതിയുടെ നേതൃത്വം വഹിച്ചിരുന്നത് കൺവീനറായിട്ട് ഞാനാണ്, ബാക്കി പ്രസിഡൻറ്റും സെക്രട്ടറിമാരും വേറെ. പക്ഷേ കൊച്ചുവരയ്ക്ക് അച്ഛൻ രക്ഷാധികാരിയായിട്ടാണ് അവർ ഉപയോഗിച്ചിരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തി. ഒരു ദിവസം ഉപവാസവും നടത്തി. അതിൽ ഉള്ള പ്രത്യേകത ഞങ്ങളെല്ലാം രാഷ്ട്രീയത്തിനതീതമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, പ്രതിപക്ഷക്കാരുണ്ട്, ഭരണപക്ഷക്കാരുണ്ട്, എല്ലാവരും കൂടി ഇതിന് പിന്തുണ നൽകി സമിതി ഉണ്ടാക്കി ഞങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ സമിതിയിലംഗങ്ങളെ മുണ്ടമുടിയിലൊക്കെ അന്നിരുന്ന വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിക്കുകയും കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും ചെയ്തു. എങ്കിലും അതൊരു സ്ലോ മോഷനായിരുന്നു, ഒരു തുടക്കം മാത്രമായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രയത്നം സഫലമായത് 2020. അതിന് ഞാൻ മുന്നുത്തരവിച്ച സർക്കാർ ഉത്തരവുകളെല്ലാം അതിന് പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ രണ്ടാമത് ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ പ്രദേശത്ത് കുട്ടമ്പുഴ വില്ലേജിലെ പിണവർക്കുടി, വെള്ളാരംകുത്ത്, കുഞ്ചിപ്പാറ, തലവച്ചവർ, അങ്ങനെയുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിലുള്ള ആളുകൾക്ക് പട്ടയം കിട്ടാനുള്ള നിയമങ്ങൾ, അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ ആ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ 1951 ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ പട്ടയം കൊടുക്കാൻ വനേതര ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. 2, മാധ്യമണിയങ്കാടൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. ട്രൈബ്സിനും നോൺ ട്രൈബ്സിനും പട്ടയം കൊടുക്കാൻ ഉത്തരവായിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാമുദായിക സമ്മർദ്ദവും രാഷ്ട്രീയ സമ്മർദ്ദവും ആവശ്യമാണ്. ഞാനിപ്പോൾ കുട്ടമ്പുഴ ഈ പ്രദേശത്ത് വന്നതിൻ്റെ കാര്യം ഞങ്ങൾക്ക് കിട്ടിയ അനുഭവം, ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. കാരണം എന്നെ ഇതിലേക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്തി ഈ വിവരങ്ങൾ ആരാഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് 2 വികാരി അച്ഛന്മാരുണ്ട്, നമ്മുടെ സിജു സാറുണ്ട്, അദ്ദേഹം ഒരു PR ആണ്, എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു നന്ദി പറയുന്നുണ്ട്. ഏതായാലും ഇവിടെയുള്ള ട്രൈബൽ മേഖലയിലുള്ള ട്രൈബ്സിനും നോൺ ട്രൈബ്സിനും പട്ടയം കൊടുക്കാൻ ഈ നിയമപ്രകാരം ഉത്തരവായിട്ടുണ്ട്. ആ സ്പീഡി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ നിയോഗിച്ച ഒരു കമ്മിറ്റി, ജനകീയ കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആ കമ്മിറ്റി ഏറ്റെടുത്ത് ഈ കാര്യങ്ങൾ നടത്തണം. രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് വയനാട്ടിൽ എന്നെ വിളിച്ചാൽ പോലും ഞാൻ പോകാൻ തയ്യാറാണ്. അവിടെയും പട്ടയം പ്രശ്നമുള്ളതാണ്, ട്രൈബ്സും ഉണ്ട്, നോൺ ട്രൈബ്സും ഉണ്ട്, അവിടെയും പോകാൻ ഞാൻ തയ്യാറാണ്. കൊച്ചുപുരയ്ക്ക് അച്ഛനും ഇവിടെ വരാനും വയനാട്ടിൽ പോകാനും തയ്യാറാണ്. അദ്ദേഹം നിയമവശങ്ങളെല്ലാം പറഞ്ഞു തരും, കിട്ടേണ്ട വഴികൾ ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷേ നാട്ടുകാർ ഐക്യത്തോടു കൂടി ഇന്ന് പെരുമാറണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ട്, കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ മലയോര കർഷകർക്ക് പട്ടയം കിട്ടണം എന്നുള്ളത് കുടിയേറ്റ ജനതയുടെ ഒരു ആവശ്യമായിരുന്നു.
केन्द्र सरकार केरल सरकार अनकूल विधिकल ई कालव रुपटूंत पक्षे ई पटय प्रायोगिक क्यों वरा पटय कम वन वकुपिटे कड़पिड़ीवास कुरेक निबंधन आरोपण और पुदन भागत के लिए ऐसी कुड़िये कर्षक पर आरोपण अल एम अर्थम सत्यम पर पक्षे इत्र ना पटय कनवकपिड़ीवासिया अब याद सूचि मत्यु मणिंगड कमीशन ऋपे पुत गवर्मेंट ऑर्डर इी आ ओर्डर इम्प्लिमेंट चाहे याद सूचि राष्ट्रीय सम्मर्द सामुदायिक सम्मर्द इतकोमात्र पचीद इतना पारवेल कणीक फोरस्ट डिपार्टमेंट पक्षे अधिकार कुछ पक्षे अदरुम चौद्यम राष्ट्रीय पार्टी एंकिंग पारवे अलग उड़कूल कम राष्ट्रीय पार्टी प्रतिनिधिकलो वन वे मंत्री अगौं प्रश्न वर इन संभव अ മുൻകൈ എടുത്ത് ജനകീയ മുന്നേറ്റമാണ് ഇതിന് ആവശ്യം ആ ജനകീയ മുന്നേറ്റം രാഷ്ട്രീയ സമ്മർദ്ദത്തേക്കാൾ ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു സാറേ ഈ ഒരു ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരാളാണ് സാർ അതുപോലെ സാറിനെ പോലുള്ള കുറേ ആളുകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റിയതുകൊണ്ട് പെരിങ്ങാശ്ശേരിയിലൊക്കെ പട്ടയം യാഥാർത്ഥ്യമാവുകയാണ് പക്ഷേ ഈ അച്ഛൻ പറഞ്ഞ കുട്ടമ്പഴ പ്രദേശത്ത് അതുപോലെയുള്ള പല പ്രദേശങ്ങളിലും ആദിവാസി സമൂഹം ശരിക്കും ഫോറസ്റ്റുകാരുടെ അടിമകളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഉദ്യോഗസ്ഥന്മാരിവരെ അങ്ങോട്ട് വല്ലാതെ ഞെരുക്കി കളയുന്ന ഒരു സാഹചര്യമുണ്ട് പട്ടയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല ഞാൻ നേരത്തെ പൊയ്യുംകുട്ടി വികാരിയായിരുന്നു ഞാനന്ന് ചെന്നപ്പം ഈ പട്ടയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ എന്നോട് പലതും പറഞ്ഞത് പട്ടയത്തെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും അവിടെ ഇറക്കി വിടും ഫോറസ്റ്റുകാർ അതുകൊണ്ട് ഈ കരിമിണ്ടി പോയേക്കരുതെന്നാണ് അപ്പോൾ അങ്ങനെ ഓരോ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചൊരു സാഹചര്യമുണ്ട് ഇപ്പോൾ നാട്ടുകാർക്ക് പട്ടയം കിട്ടുന്നതോടൊപ്പം തന്നെ ഈ ആദിവാസികൾ പട്ടയത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ ആദിവാസികൾ എന്താണ് ചെയ്യേണ്ടത് അവരേത് തരത്തിലുള്ള മൂവ്മെൻ്റ് ആണ് ഈ ആദിവാസികൾ നടത്തേണ്ടത് എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ ഒത്തിരി ഉപകാരമായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഈ ഓർഡറുകളെല്ലാം വ്യക്തമായിട്ടും എല്ലാ പകർപ്പുകളും ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് നിങ്ങൾ ഈ ജനകീയ കമ്മിറ്റി അവരുടെ ഇടയിൽ പോയി ബോധവൽക്കരിക്കണം നിങ്ങളെ ഫോറസ്റ്റുകാർ ഇറക്കി വിടില്ല ഒന്ന് രണ്ട് നിങ്ങൾക്ക് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഭൂമികൾ മേടിച്ച് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലാതെ മറ്റ് ഒരു ദുരുദ്ദേശവും ഇതിൻ്റെ പിന്നിലില്ല നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്ക് നിങ്ങളെ ഇറക്കി വിടില്ല എന്നുള്ള ബോധവൽക്കരണം നിങ്ങൾ നടത്തിയാലേ അത് ശരിയാവുള്ളൂ സാർ അവസാനമായി വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്കൂടെ കടക്കുകയാണ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പട്ടയ നടപടികൾ ഒരു വിവാദ നായകനാണല്ലോ രവീന്ദ്രൻ എന്ന് പറയുന്നത് ഈ രവീന്ദ്രൻ പട്ടയങ്ങൾ സാറ് ഡെപ്യൂട്ടി തഹസിൽദാറായിരുന്നപ്പോൾ ദേവികുളത്ത് കളക്ടറുടെ ഉത്തരവനുസരിച്ച് മേലുദ്യോഗസ്ഥൻ്റെ ആജ്ഞ നടപ്പാക്കി മേശപ്പുറത്ത് വന്ന പട്ടയങ്ങൾ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണോ അങ്ങനെയാണെങ്കിൽ അത് എത്ര പട്ടയങ്ങളാണ് കൊടുത്തിരിക്കുക ഇനി അതോ അല്ല സാർ റിട്ടയർ ചെയ്തതിന് ശേഷം സാറിൻ്റെ പേരിൽ മറ്റു പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇതിലേതാണ് വ്യാജ പട്ടയം അങ്ങനെയുള്ള തരംതിരിവോ അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ ഓർമ്മ ഞാൻ ആദ്യമൊന്ന് സൂചിപ്പിച്ചതാണ് കാരണം പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒബൈദ ഓർഡറാണ് മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് പാലിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പ്രഥമ കടമ ആ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഞാൻ പാലിച്ചു ഒന്ന് രണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജില്ലാ പട്ടയമേളയ്ക്ക് 2500 പട്ടയം കൊടുക്കണമെന്ന് ഉത്തരവിട്ടു ഞാൻ എനിക്ക് 530 പട്ടയങ്ങളേ കൊടുക്കാൻ പറ്റുള്ളൂ അത് അന്ന് 530 പട്ടയമേള കഴിഞ്ഞ് 530 പട്ടയം വിതരണം ചെയ്തു എന്നുള്ളത് കാര്യം ഗവൺമെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ 530 പട്ടയങ്ങളാണ് യാഥാർത്ഥ്യമായിട്ട് എൻ്റെ കയ്യൊപ്പുള്ളത് പിന്നീട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എൻ്റെ പേരിൽ എൻ്റെ കയ്യൊപ്പിട്ട് എൻ്റെ സർക്കാർ ഞാൻ ഉപയോഗിച്ച സീലുപയോഗിച്ച് വ്യാജ പട്ടയങ്ങൾ കൊടുത്തു അത് എത്ര എന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം ഒന്നാമത് റിട്ടയർ ചെയ്ത് രണ്ട് ആഫീസിൽ റിട്ടയർ ചെയ്ത് കയറുന്ന ഒരു ദിവസത്തിന് അവിടുത്തെ ഒഫീഷ്യൽ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല അത് കണ്ടുപിടിക്കേണ്ടത് വിജിലൻസ് ആണ് ക്രൈം ബ്രാഞ്ചാണ് അങ്ങനെയാണ് ഇവർ കണ്ടെടുത്ത പട്ടയങ്ങൾ എത്രയാണെന്ന് അറിയില്ല ഏതായാലും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നിട്ട് എന്നെ കാണിച്ച് ഒരു പട്ടയം കാണിച്ചിട്ട് ചോദിച്ചു ഇത് നിങ്ങളുടെ ഒപ്പാണെന്ന് അത് എൻ്റെ ഒപ്പാണെന്നുള്ളത് 99% ശരിവെച്ചു കാരണം അത്രയും സാമ്യമുള്ള ഒപ്പായിരുന്നു പക്ഷേ
ആ റിപ്പോർട്ട് കാണിച്ചപ്പം ഞാൻ ചെന്ന് ഞെട്ടിപ്പോയി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ക്രൈം ബ്രാഞ്ച് നീട്ടിയ ഒരു ഉത്തരവ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയെന്ന് പറഞ്ഞു. ഇത് സത്യമാണ്. കാരണം എൻ്റെ ഒപ്പ് അതുപോലെ ഇട്ട് വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി അവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ആ വിതരണം ചെയ്ത് എത്ര വരട്ടെയാണെന്നുള്ളത് അവർ പെട്ടിക്കടയിൽ നിന്നും മീൻകടയിൽ നിന്നൊക്കെ കണ്ടെടുത്തുന്നാണ് എനിക്ക് മാധ്യമ റിപ്പോർട്ട് വന്നത്. അതെത്രയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് ഗവൺമെൻറ് മാത്രമേ അറിയാവുള്ളൂ. ആ റിപ്പോർട്ടുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ പട്ടയങ്ങൾ ഞാൻ 98 കൊടുത്ത പട്ടയങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. അതായത് സാധൂകരിക്കാൻ. ആ സാധൂകരിക്കണമെങ്കിൽ എൻ്റെ മക്കളെ തിരിച്ചറിയേണ്ടത് ഞാൻ തന്നെയാണ്. എൻ്റെ ഒപ്പ് തിരിച്ചറിയണമെങ്കിൽ എന്നെ വിളിച്ച് ചോദ്യം ചെയ്യണം. അല്ലെങ്കിൽ സർക്കാർ ആ നിയോജിച്ച സബ് കളക്ടറും മറ്റ് കാര്യങ്ങളാണ് നിയോഗിച്ചിരിക്കുന്ന കമ്മിറ്റിയിൽ എന്നെ ആ കമ്മിറ്റിയിൽ വിളിച്ച് ചോദ്യം ചെയ്യണം. ഇത് നിങ്ങളുടെ ഒപ്പാണെന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ എനിക്ക് അർഹതയുണ്ട്. അത് പരിശോധിക്കാൻ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്തോടത്തോളം കാലം. അത് എത്ര പരിശോധിച്ചവർ വിട്ടാലും 530 പട്ടയങ്ങൾ ഏതാന്ന് ഇവർക്ക് മണത്തറിയാൻ സാധിക്കില്ല. എൻ്റെ അംഗീകാരത്തോടെ എൻ്റെ ഒപ്പുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് പീരീഡ് തീരുന്നതിന് മുമ്പ് ഇത് അംഗീകരിക്കുന്നതാണ് എൻ്റെ കാരണം. കാരണം എൻ്റെ പട്ടയമുള്ള ഒരു പട്ടയപേക്ഷകൻ ഇന്ന് ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ. തീർച്ചയായിട്ടും അത് അംഗീകരിക്കും. അംഗീകരിക്കണമെങ്കിൽ വെറുതെ ഒന്ന് അംഗീകരിച്ചാൽ പോരാ, എൻ്റെ പട്ടയം ഏതാണെന്ന് ഞാൻ കണ്ടിട്ട് ബോധ്യപ്പെടുത്തണം. അതാണ് ചെയ്യേണ്ടത്. MI രവീന്ദ്രനാഥ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്യപ്പെട്ടതിന് ശേഷം തഹസിൽദാറായ ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു വസ്തുതയുണ്ടോ? എന്താണ് അതിനകത്ത് ഒരു കാര്യം? അത് സീനിയോറിറ്റി അനുസരിച്ചാണ് റവൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിലും പ്രമോഷൻ കൊടുക്കുന്നത്. അപ്പം പ്രമോഷൻ കൊടുക്കേണ്ടി വന്നപ്പം എനിക്ക് 3 വർഷത്തെ സീനിയോറിറ്റി പാലക്കാട് ചെയ്തതിൻ്റെ അന്ന് തന്നെ ഇവിടെ ഇടുക്കി ജില്ലയിൽ വിട്ടപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പം അത് വീണ്ടെടുക്കാനായിട്ട് ശ്രമിച്ചപ്പം ആ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുകയും റിട്ടയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ സീനിയോറിറ്റി ഉപയോഗിച്ച് തഹസിൽദാർ ഗ്രേഡ് ആക്ട് ചെയ്യാത്തൊരു തഹസിൽദാർ ആക്കി എനിക്ക് ആ ശമ്പള സ്കെയിലിൽ ഫിക്സ് ചെയ്ത് കിട്ടേണ്ടി വന്നു. സാറേ, അവസാനമായിട്ട് സർവീസിലിരുന്ന രവീന്ദ്രൻ സാറാണോ റിട്ടയർ ആയ രവീന്ദ്രൻ സാറാണോ കൂടുതൽ സംതൃപ്തൻ, സന്തോഷവാൻ, ശക്തൻ, ജനകീയൻ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ കാലിലെപ്പോഴൊരു അദർശ ചങ്ങലയുണ്ട്. കാരണം അവന് ചില ആ സർക്കാർ ഉദ്യോഗസ്ഥന് ചില പരിധികളുണ്ട്. ആ പരിധികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷേ റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉദ്യോഗസ്ഥന് സന്തോഷം വരേണ്ടതാണ്. പക്ഷേ എനിക്ക് സന്തോഷം വന്നില്ല കുറേ നാളത്തേക്ക്. ഇപ്പോൾ ഊർജ്ജസ്വലനാണ്. കാരണം ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു യാത്രയയപ്പ് നൽകും. ആ യാത്രയപ്പ് നൽകുന്ന മുഹൂർത്തത്തിൽ എൻ്റെ ഫാമിലി കാണും, മക്കൾ കാണും, അങ്ങനെ അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് എല്ലാം പങ്കെടുക്കും. പ്രത്യേകിച്ച് തൊഴിലുറ താലൂക്ക് വെച്ചായിരുന്നു എനിക്ക് സെൻഡ് ഓഫ്. അപ്പം 19 വില്ലകളിലെ സ്റ്റാഫെല്ലാം യാത്രയപ്പിന് വന്നു. 5 മണിക്ക് റിട്ടയർ സർവീസിൽ നിന്ന് പിരിയേണ്ടത്. 4:30 യാത്രയപ്പ് ചടങ്ങ് നടന്നുകൊണ്ടിരുന്നപ്പം 2 ദൂതന്മാരെ കളക്ടറേറ്റിൽ നിന്ന് വിട്ടിട്ട് എനിക്ക് സസ്പെൻഷൻ ഓർഡർ വന്നു. ചങ്ക് പൊട്ടിപ്പോയി. കാരണം ആ നിമിഷം, കാരണം എന്ത് കാര്യത്തിനാണ് ചാർജ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. കാരണം വെറും 15 മിനിറ്റ് നേരത്തേക്ക് സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് എൻ്റെ ബന്ധുക്കളുടെയും ഫാമിലിയുടെയും മുമ്പിൽ വെച്ച് എൻ്റെ സഹപ്രവർത്തകർ. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. പക്ഷേ അത് ഞാൻ പ്രകടിപ്പിക്കാതെ യാത്രയപ്പിന് നന്ദി പറഞ്ഞു പിരിഞ്ഞു. ഇപ്പം ഞാൻ സ്വതന്ത്രനാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട്. വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പട്ടയങ്ങൾ റെഗുലറൈസ് ചെയ്തില്ല എങ്കിൽ ഈ സർക്കാരിൻ്റെ പീരീഡ് പൂർത്തിയാകുന്നതിന് മുമ്പ് LDF സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത പട്ടയങ്ങൾ, എന്നെ കൊണ്ട് കൊടുപ്പിച്ച പട്ടയങ്ങൾ റെഗുലറൈസ് ചെയ്തില്ല എങ്കിൽ അത് റെഗുലറൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ മാധ്യമങ്ങളിൽ പറയും, പൊതുജനങ്ങളെ അറിയിക്കും. അല്ല എങ്കിൽ റെഗുലറൈസ് ചെയ്തില്ല എങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സംതൃപ്തനാണ്. ഇത്രയാണ് നിങ്ങൾ എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവർ, ഇന്ന് വളരെയേറെ തിരക്കുള്ളൊരു ദിവസമായിരുന്നിട്ടും രവീന്ദ്ര സാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. പൂയംകുട്ടി ജനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടയത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് വഴികാട്ടിയാവാനും തുടർ നടപടികളിലേക്ക് നമുക്ക് പിന്തുണ നൽകാനുമൊക്കെയാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. കേരളത്തിലെ മലയോര കർഷകർക്ക് പട്ടയം കിട്ടാനുള്ള അവകാശവും പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ
അവർക്കുള്ള പട്ടയം കിട്ടാനുള്ള ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞ് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തന്നു. അപ്പോൾ ഈങ്കുട്ടി ജനസംരക്ഷണ സമിതിയുടെ പേരിലും എല്ലാ കുടിയേറ്റ അല്ലെങ്കിൽ മലയോര കർഷകരുടെ പേരിലും സാറിന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം എല്ലാവിധത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും സാറിൻ്റെ പ്രത്യേകമായ സഹായവും അതുപോലെ പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നന്ദി. താങ്ക് യു. നന്ദി.